നമുക്ക് ഫ്ലെക്സിബിൾ ഡയറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഈ റിലീജിയസ് ആയ ഡയറ്റിംഗ് ഉണ്ട്, അതായത് കീറ്റോ അല്ലെങ്കിൽ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ്, അതുപോലെ തന്നെ ലോ കാർബ് ഹൈ ഫാറ്റ് പോലത്തെ ഡയറ്റ്. ഇതിലേതാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലെക്സിബിൾ ഡയറ്റിംഗ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റയടിക്ക് റെസ്ട്രിക്റ്റീവ് ആയ ഒരു ഡയറ്റാണ് ഈ പറയുന്ന ലോ കാർബ് ഹൈ ഫാറ്റും ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗും അതുപോലെ തന്നെയുള്ള ബാക്കിയുള്ള കീറ്റോജനിക് വീഗൻ ഡയറ്റൊക്കെ. അപ്പം അതിൽ കൂടുതൽ കാലം അവർക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. മാക്സിമം ഒരു 8 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷം 2 വർഷം പോകുന്ന ആൾക്കാരുണ്ട്. അതിനുശേഷം അവർ ഈ സോഷ്യൽ ഗ്യാദറിംഗിലൊക്കെ വരുന്ന സമയത്ത് അവർക്ക് അത് ആദ്യമായി പോലെ ഡയറ്റുകൾ ഫോളോ ചെയ്ത് ലോങ് ടേമായി കൊണ്ടുപോകാൻ കഴിയില്ല. പോരാത്തിന് ഇതുപോലെ റെസ്ട്രിക്റ്റീവ് ആയ ഡയറ്റ് കൂടുതൽ വെള്ളം കുടിക്കണം ആവശ്യമുണ്ട്. 4 ലിറ്റർ വരെ വെള്ളം കുടിക്കണം. അപ്പൊ അങ്ങനത്തെ അത്രയും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ഡെയിലി ഇടക്കിടക്ക് ബാത്റൂമിലൊക്കെ പോകാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഡയറ്റുകൾ ലോങ് ടേം ആയ ഒരു സൊല്യൂഷൻ അല്ല. അപ്പം ഇതിൽ സൊല്യൂഷൻ അല്ല എന്നല്ല, ഇത് ചെറിയ ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. പക്ഷേ മെജോറിറ്റി ആയ ആൾക്കാർക്ക് ഒരു ഫ്ലെക്സിബിൾ ആയ രീതിയിൽ അവർക്ക് ആവശ്യമായ മാക്രോ ന്യൂട്രിയൻ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് കണ്ടെത്തിയതിനു ശേഷം ആ രീതിയിലുള്ള ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്ന ഡയറ്റാണ് ഏറ്റവും ഈസി ആയ ഡയറ്റ് എന്നാണ് എന്റെ എക്സ്പീരിയൻസ് കൂടെ എനിക്ക് മനസ്സിലായത്. ഇതാണ് ഒരുവിധം എല്ലാ ആൾക്കാർക്കും ബെസ്റ്റ് ആയതും.